വാഹനാപകടത്തിൽ മരിച്ച പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവും സ്കൂൾ ജീവനക്കാരനുമായ സാബു കെ മാത്യുവിന് നാട് കണ്ണീരോടെ വിട നൽകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സാബു ജോലി ചെയ്തിരുന്ന വേലിയമ്പം ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യം എത്തിച്ചത്. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം നിരവധി പേരാണ് എത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സാബു ജോലി ചെയ്തിരുന്ന പുൽപ്പള്ളി വേലിയമ്പം ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യം എത്തിച്ചത്. പൊതുദർശനത്തിനായി വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം നിരവധി പേരാണ് എത്തിയത്. വൈകുന്നേരത്തോടെ മൃതദേഹം പുൽപ്പള്ളി സെന്റ് ജോർജ് സിംഹാസന പള്ളിയിൽ സംസ്കരിച്ചു. സംസ്കാര ചടങ്ങിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ഭൂദാനത്ത് വെച്ചായിരുന്നു അപകടം. നിർത്തിയിട്ട ഗുഡ്സ് ജീപ്പിന് പിന്നിൽ സാബു ഓടിച്ച സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. പൊതുപ്രവർത്തന മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം കോൺഗ്രസ് പുൽപ്പള്ളി മേഖലാ സെക്രട്ടറി കൂടിയാണ്. മുമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിരുന്നു. വേലിയമ്പം ദേവിവിലാസം സ്കൂളിൽ ലാബ് അസിസ്റ്റന്റ് കൂടിയായിരുന്നു. KSU-വിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത്. സാബുവിന്റെ വിയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, MLA മാരായ IC ബാലകൃഷ്ണൻ, TC തിക്ക്, KPCC ജനറൽ സെക്രട്ടറി KK അബ്രഹാം, KL പൗലോസ് തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പുൽപ്പള്ളി ടൗണിൽ അനുശോചന യോഗവും ചേർന്നു. ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി.